വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുക. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ്. ഒരു മാംഗോ കേക്കാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. മാംഗോ കേക്ക് എന്ന് പറഞ്ഞാൽ ഒരു പല സൈസ് കേക്കുകൾ നമ്മൾ കഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇനി എങ്ങനെയാ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. വേണ്ട രണ്ട് മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ രണ്ട് മാങ്ങയും ഒന്ന് തോല് ചെത്തി കട്ട് ചെയ്ത് കൊണ്ടുവരും. വേണ്ട ഈ മാങ്ങ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ജാറിലേക്ക് ഇട്ടിട്ട് ജാറിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് അടിച്ചു കൊണ്ടുവരാം. ഒന്ന് പേസ്റ്റ് ആക്കിക്കൊണ്ട് വേണ്ട അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്ക് വേണ്ട ഈ ഒരു പാത്രത്തിലേക്ക് ഇടാം. വേണ്ടത് പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒരു അരക്കപ്പ് പഞ്ചസാര, ഈ പഞ്ചസാര ഈ കപ്പാണ്, ഇതിനാണ് രണ്ട് കപ്പ് മൈദ ഞാൻ എടുത്തിരിക്കുന്നത്. എന്നാൽ ഈ കപ്പിന് അരക്കപ്പ് പഞ്ചസാരയാണ്. ഇനി നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറുക്കിയെടുക്കാം. വേണ്ട ഗ്യാസ് സിം തിളച്ച് കഴിഞ്ഞപ്പം ഗ്യാസ് സിമ്മിലിട്ട് പഞ്ചസാര ഒന്ന് ഉരുകിയാൽ മാത്രം മതി. ഇപ്പൊ നല്ല ക്രീം വരുമായി ഇതാ നോക്കിയ. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. പഞ്ചസാരയുടെ ഒന്ന് മെൽട്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ആക്കാം. അതൊക്കെ നല്ല ക്രീം പോലായില്ലേ. അപ്പൊ ഇനി ഇതൊന്ന് ചൂടാറാൻ മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ട മൈദ എടുത്ത് വെച്ചേക്കൊണ്ട് ഈ ഇതാണ് മെഷർമെന്റ്. ഇപ്പൊ ഈ കപ്പിന് രണ്ട് കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് വേണ്ട ബേക്കിംഗ് പൗഡർ ഒരു ടേബിൾ സ്പൂൺ, കാൽ ടീസ്പൂൺ സോഡാ പൊടി. സോഡ കൂടുതൽ ഇട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാൻ ഞാൻ കാൽ ടീസ്പൂൺ ഇട്ടോളൂ. ഇനി നമുക്ക് ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര പൊടിച്ചു വെച്ചിരിക്കുന്നത് ഇടാം. മധുരമൊക്കെ ഓരോരോ അവസ്ഥയും ചേർക്കാം. കേക്കിന് അതിന്റെ ശരിയായിട്ടുള്ള മധുരമൊക്കെ കിട്ടൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ, മധുരം കിട്ടണമെങ്കിൽ നമുക്ക് പഞ്ചസാര കറക്റ്റ് ആയിരിക്കണം മധുരം. ഇതൊക്കെ നമ്മൾ എന്നും കഴിക്കുന്നില്ലല്ലോ, വെള്ളപ്പുഴത്തിൽ കഴിക്കത്തുള്ളൂ, അങ്ങനെ കുഴപ്പമില്ല. നെയ്യോ വെണ്ണയോ എന്ത് വേണമെങ്കിലും ചേർക്കാം. എണ്ണ വേണമെന്നൊരു എണ്ണയും ചേർക്കാം. നെയ്യൊക്കെ ആകുമ്പം, നെയ്യും വെണ്ണയൊക്കെ ആകുമ്പോൾ കേക്കിന് ശരിയായിട്ടുള്ളത്. ഇതുണ്ട് ഒരു 4-5 ടേബിൾ സ്പൂൺ നെയ്യുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നല്ല ഒരു ഗ്ലാസ് പാൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കുട്ടിക്കകത്ത്. ഇത് നമുക്ക് ഒഴിക്കാം. കുറച്ച് ഒഴിച്ചാണ് ഇത് കലക്കിയെടുക്കാൻ. എത്ര പാൽ വേണോ അത്രയും പാൽ ഒഴിക്കാം. ഇനി നമുക്ക് എസൻസ് കുറച്ചൊഴിക്കാം. ഒരു 5-6 ഉള്ളി ഒഴിച്ചാൽ മതി. അവരോരോ ഇഷ്ടത്തിന് ഒഴിക്കാം, ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് മണത്തിന് കുറച്ചുകൂടെ വേണ്ടവർക്ക് കുറച്ചുകൂടെ ഒഴിക്കുക. 1/4 ടീസ്പൂൺ 1/2 ടീസ്പൂൺ വരെ ഒഴിക്കാം. ഇനി ഈ മാവ് നമുക്ക് അതിൻ്റെ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് കേക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് 1 മണിക്കൂർ മാറ്റി വെക്കണം. അതിനുശേഷം നമുക്ക് മാങ്ങയുടെ സിറപ്പ് ചേർത്ത് ഉണ്ടാക്കാം. മാവ് പിന്നെ മിക്സ് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് 1 മണിക്കൂർ അടച്ചു മാറ്റി വെക്കാം. അതിനുശേഷം മാവ് നല്ലപോലെ പൊങ്ങി നല്ലയാവും. അതിന് ശേഷം നമുക്ക് മാംഗോ സിറപ്പ് ചേർത്ത് പിന്നെ കേക്ക് റെഡി ആക്കാം. വേണ്ട നമ്മുടെ മിക്സ് ചെയ്ത് അല്ലെ കലക്കി വെച്ച മാവ് കണ്ടോ, ഒരുവിധം പൊങ്ങിയിട്ടുണ്ട് നല്ലപോലെ, നല്ല പെർഫെക്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വേണ്ട ഈ മാങ്ങ മാംഗോ സിറപ്പിയും പഞ്ചസാര ചേർത്ത് കുറുക്കി വെച്ചതായി, മാങ്ങായും പഞ്ചസാരയും കൂടെ അടിച്ച് കുറുക്കി വെച്ചത്. അതിൽ നിന്ന് പകുതി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം കൂടെ വേണമെങ്കിലും മാങ്ങയും ഇതെല്ലാം കൂടെ അടിച്ച് വെച്ചങ്ങ് സിറപ്പൊന്നും ഉണ്ടാക്കാതൊക്കെ വേണമെങ്കിലും ഉണ്ടാക്കാം. പക്ഷെ ഇത് വേറെ രീതിയിലുള്ള ഒരു കേക്കാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല പഞ്ഞി പോലത്തെ സോഫ്റ്റ് കേക്ക്.
കണ്ടോ ഇത് കുക്കറിന്റെ തട്ടാണ് ഞാൻ കുറേ വർഷങ്ങൾ കൊണ്ട് കേക്ക് ഉണ്ടാക്കുന്ന ഒരു തട്ടാണ് പഴയ ഒരു കുക്കറിന്റെ തട്ടാണ് ഇതിനകത്ത് നമുക്ക് നെയ്യ് തൂക്കാം നെയ്യോ എണ്ണയോ എന്തുവാന്ന് വെച്ചാൽ ഉള്ളതെന്ന് വെച്ചാൽ അത് തൂത്താൽ മതി അതല്ല ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് ഇട്ടിട്ട് മാവ് ഒഴിച്ചാലും മതി ഞാൻ കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്യും നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് തൂക്കുക എണ്ണ എണ്ണ ആണെങ്കിൽ എണ്ണ തേക്കുക വേണ്ട ഇത് ഒന്ന് ബബിൾസ് എല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് പോവാ ഒന്ന് ലെവൽ ചെയ്യും വേണ്ട കുക്കർ അടപ്പേ വെച്ച് കുറച്ച് കല്ലുപ്പ് ആണ് ഞാൻ ഇട്ടിരിക്കുന്നത് പൊടിയുപ്പോ കല്ലുപ്പോ ഏതെങ്കിലും കല്ലുപ്പാ നല്ലതാ ഏതെങ്കിലും ഉപ്പ് കുറച്ച് ഇതിനകത്ത് ഇട്ടിട്ട് തട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തട്ടിടാലേ ചെറിയൊരു പാത്രം വെച്ചിട്ട് അതിൻ്റെ പുറത്ത് വേണമെങ്കിലും വെക്കാം എന്നിട്ട് ഞാനാണ്ട് ഈ കുക്കർ ഞാൻ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് നല്ലപോലെ ഒന്ന് രണ്ട് മിനിറ്റ് തിളയ്ക്കണം ഇത് തിളച്ചതിന് ശേഷം നമുക്കിത് മാവ് എടുത്ത് അതിൻ്റെ ഇറക്കി വെക്കാം വേണ്ട കുക്കർ നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഉപ്പ് നല്ലപോലെ ചൂടായി ഇനി നമുക്ക് ആണ്ട് ഈ തട്ടിടുവാൻ നിങ്ങളുടെ അടുത്ത് ഏതെങ്കിലും ഏത് തട്ടുണ്ടോ അത് ഇടുക എൻ്റെ അടുത്ത് കുക്കറിൻ്റെ ഒരു തട്ടുണ്ട് കുറെ കഴുത്തുള്ള അത് ഞാൻ ഇടുന്നു ഞാൻ ഇത് വെക്കും ആണ്ട് ഇതുണ്ട് ഈ വിസിൽ ഊരിയിട്ട് വേണം അറിയാൻ മേത്തവർക്ക് വേണ്ടിയാണ് ഇതൊക്കെ പറയുന്നത് വിസിൽ ഊരിയിട്ട് നമുക്ക് ഇനിയിപ്പോ നമ്മൾ കുക്കർ തിളപ്പിച്ചില്ലേ ചെയ്യുന്നത് ഇനിയിപ്പോ ഒന്നും പ്രശ്നമില്ല ഇനി നമ്മുടെ ഗ്യാസ് സിമ്മിലിടുക അരമണിക്കൂർ 30 മിനിറ്റ് 40 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇടയ്ക്കൊന്ന് തുറന്നു നോക്കണം ഒരു 30 മിനിറ്റ് ആകുമ്പോൾ തുറന്നു നോക്കണം ഇനി നമ്മുടെ കേക്ക് നമുക്ക് വെന്തോന്ന് നോക്കാം 40-45 മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ നേരത്തെ 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് കുത്തി നോക്കിയായിരുന്നു ഇനി നമുക്കൊന്ന് കുത്തി നോക്കാം അന്നേരം വെന്തിട്ടുണ്ടായിരുന്നു ഇതാണ്ട ഒട്ടും പറ്റി പിടിച്ചിട്ടില്ല കണ്ടോ നമ്മുടെ കേക്ക് ചൂടാറിയിട്ടുണ്ട് നല്ല മൊരിഞ്ഞ് നോക്കിയതാ സൈഡൊക്കെ എല്ലാം വിട്ട് വന്നിട്ടുണ്ട് ഇതാ ഇളകിയിട്ടുണ്ട് മൊത്തത്തിൽ ഇതാ എത്ര ഭംഗിയായിട്ട് ഇളകിയെന്നറിയാം നെയ്യൊക്കെ നല്ലപോലെ തേച്ചായിരുന്നു ഞാൻ തട്ട് ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് അടിപൊളി സൂപ്പർ അടിപൊളി ഒരു കേക്ക് നല്ല മൊരിഞ്ഞ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേണ്ട ഈ തട്ട് കണ്ടോ ഒരു ലേശം മാത്രമേ അതിൻ്റെ അകത്ത് പറ്റിയിട്ടുള്ളൂ നാല് വശവും നല്ലപോലെ പെട്ടെന്നുള്ള നെയ്യ് തേച്ചാൽ മാത്രം മതി ബട്ടർ പേപ്പറിൻ്റെ ഒന്നും ആവശ്യമില്ല വളരെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇളകി വരും നല്ലപോലെ കിട്ടിയിരുന്നു അതുകൊണ്ടൊരു പാത്രം അടുപ്പ് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് പാല് ഒരു കാൽ ഗ്ലാസ് പാല് ഇത് നമുക്കൊരു ഡിസൈൻ ചെയ്യാൻ വേണ്ടി കേക്കിൻ്റെ പുറത്ത് ഒരു കാൽ ഗ്ലാസ് പാൽ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു ടീസ്പൂൺ കൊക്കോ പൗഡർ അതുകൊണ്ട് കാൽ ഗ്ലാസ് പാലൊഴിച്ച് ഒരു ടീസ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇത് ഒരു ടീസ്പൂൺ ഇതാണ് കോൺഫ്ലവർ വെച്ച ചോളപ്പൊടി ഇനി നമുക്കിതൊന്ന് കുറുക്കിയിടാം അതുകൊണ്ട് നല്ലപോലെ കുറുകിയിട്ടുണ്ട് നല്ല ക്രീം പരുവാക്കണം ഇതുപോലെ ഞാൻ കാണിച്ചു തരാം ഇതങ്ങനെ ക്രീം പോലെ ആക്കി എടുത്തിട്ട് വേണം നമുക്ക് ഡിസൈൻ ചെയ്യാൻ ഗ്യാസ് ഓഫ് ആക്കാം അതിനെ നമുക്ക് ഇതിൻ്റെ മുകൾ വശം ഒന്ന് കട്ട് ചെയ്തു എന്താ എത്ര സോഫ്റ്റ് ആണെന്ന് നോക്കിയേ അടിപൊളിയായിട്ട് കിട്ടി ഉണ്ട് നമ്മൾ മാങ്കയുടെ ക്രീം ഉണ്ടാക്കി വെച്ചാൽ പഞ്ചസാര മാങ്ങയും കൂടെ തിളപ്പിച്ച് ക്രീം ആക്കിയത് അത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ക്രീം നമുക്ക് മാങ്കോ ക്രീം ഇതിലേക്ക് വേണ്ട കേക്കിന് ഞാൻ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് ഡിസൈൻ ചെയ്യാനൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് അതൊന്നും ഇല്ല അതുകൊണ്ട് ഞാൻ അവിടെ ഇത് ഇതുപോലൊരു സാധനം വെച്ചിട്ട് ഈ ക്രീമിനകത്ത് ഇത് കൊക്കോ പൗഡർ കൊണ്ട് എന്തൊക്കെ ക്രീം ഞാൻ കാണിച്ചല്ലോ ഈ ക്രീമിനകത്തതായി ഇത് മുക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ വരയിട്ടാൽ മതി
ഇങ്ങനെ മുട്ടിച്ചാൽ മതി. ഇങ്ങനെ ഞാൻ ചെയ്തു വെച്ചേക്കുന്നത്. നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും വെച്ച് ഇങ്ങനെ ലൈൻ ഇടാം. ഡിസൈൻ ചെയ്യുന്ന ഒന്നും ഇല്ലെങ്കിൽ വീട്ടിൽ ഇനി നമുക്ക് അതായത് ഒരു ഡിസൈനും കൂടെ ചെയ്യാം. എന്താ അടുത്ത ഡിസൈൻ ഞാൻ ചെയ്ത് കാണിക്കുന്നതാണ് ഇതിൽ ഇങ്ങനെ തൊട്ടിട്ട് ഇങ്ങനെ വലിക്കും. ഒരുപാട് അമർത്തണ്ട, വളരെ ലൈറ്റായിട്ട് ടച്ച് ചെയ്തിട്ട്. നമ്മുടെ മാംഗോ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിൽ തയ്യാറാക്കി നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്പോഞ്ചി ആയിട്ടുള്ളൊരു കേക്കാണ്. ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. കേക്ക് കണ്ടോ, വളരെ സ്പോഞ്ചി ആയിട്ടുള്ളൊരു കേക്കാണ്. ഞാനൊന്ന് ഞെക്കി കാണിക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് പതുങ്ങുന്ന ഒരു കേക്കാണ്. എന്താ ഒരു പീസ് ഞാൻ മുറിച്ച് എടുത്തു വെച്ചിട്ടുണ്ട് അരിന്നാണ്. കണ്ടോതാ അടിപൊളി കേക്കാതാണ്, സൂപ്പർ കേക്ക്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തേക്കണം. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.